വ്യാജ ഡിഗ്രി കേസിൽ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ഇപ്പോൾ SFI നേതാവ് കെ വിദ്യ ഉണ്ടായത് നീലേശ്വരം പോലീസിന്റെ സമാനതകളില്ലാത്ത മെല്ലെപ്പോക്കാണ്. കാരണം പോലീസ് അവിടെയും വിദ്യയെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അഗളി പോലീസിന് നൽകിയ മൊഴി നീലേശ്വരത്ത് ആവർത്തിച്ചിട്ടും കൂടുതൽ അന്വേഷണം നടത്താനോ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനോ ഒന്നും പോലീസ് തയ്യാറായിട്ടില്ല. അതേസമയം കേസിലെ സുപ്രധാന തെളിവായ വ്യാജരേഖ പോലും കണ്ടെത്താനും പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. SFI നേതാവ് കെ വിദ്യയുടെ വ്യാജരേഖ കേസിൽ നീലേശ്വരം പോലീസിന്റെ ഇടപെടൽ നിരവധി സംശയങ്ങൾക്കാണ് വഴിവെക്കുന്നത്. കേസിന്റെ പുരോഗതി ഇഴഞ്ഞു നീങ്ങുന്നത് പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള ആരോപണത്തിനാണ് വഴിവെക്കുന്നത്. കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വ്യാജരേഖ ഉപയോഗിച്ച് കെ വിദ്യ താൽക്കാലിക അധ്യാപികയായി ഒരു വർഷത്തോളം ജോലി ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കരിന്തളം കോളേജ് അധികൃതർ നീലേശ്വരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഗുരുതരമായ കുറ്റകൃത്യമായതിനാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വിദ്യക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ആദ്യഘട്ടത്തിൽ വിദ്യയെ കണ്ടെത്താനോ വീട്ടിൽ പരിശോധന നടത്തുവാനോ നീലേശ്വരം പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് പോലീസിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് കോളേജിലും വീട്ടിലുമെത്തി പോലീസ് പരിശോധന നടത്തിയത്. അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായ മെല്ലെപ്പോക്ക് വിദ്യ നീലേശ്വരം പോലീസിൽ ഹാജരായ ദിവസവും ഉണ്ടായി. വിദ്യ അഗളി പോലീസിന് നൽകിയ മൊഴി ആവർത്തിച്ചിട്ടും കൂടുതൽ ചോദ്യം ചെയ്യാനോ വ്യാജരേഖ കണ്ടെത്തുവാനോ പോലീസ് ശ്രമിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് നിലവിൽ വിദ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജനം, കാസർഗോഡ്.